तीर्थाडनम् विद्यालय बुद्धि CMS पुदुमुत्ति ത്തിലെ ആത്മാർപ്പണം ഈ മഹോത്സവം കൊണ്ടാടാം ഇരുനൂറിൻ പടിവട്ടത്തിലെ ആത്മാർപ്പണം ഈ മഹോത്സവം കൊണ്ടാടാം ഇരുളടഞ്ഞ അധ്യായമായി കാലത്തിന്റെ പിന്നാമ്പുറത്തായി പോകാമായിരുന്ന സന്ദിഗ്ധ ഘട്ടത്തിൽ ഒരു തലമുറയുടെ ഓരോ ചുവടുവെപ്പിലും അറിവിന്റെ വെളിച്ചം പകർന്ന കലാലയ പുണ്യം. കാലത്തിന്റെ കുടമാറ്റത്തിൽ അക്ഷരങ്ങളും അറിവും സംസ്കാരവും ആലേഖനം ചെയ്ത വർണ്ണക്കുടയായ CMS കോളേജ് നിഴൽ വീശുന്നത് ചരിത്രത്തിന്റെ ഇടവഴിയിലാണ്. അവിടേക്ക് പുതിയ ചുമതലക്കാരനായി എത്തുന്ന ആദരണീയനായ ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ എന്ന ആത്മീയാചാര്യന് CMS കുടുംബം സ്വീകരണം നൽകുന്ന ധന്യമുഹൂർത്തത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. ഐ വിൽ ഗിവ് യു ഷെപ്പേർഡ്സ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് ഹു വിൽ ഫീഡ് യു വിത്ത് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ജെറമയ 3:15. A blessed moment, a special occasion. This balmy afternoon is replete with the air of anticipation and promise as we experience the patronage of two spiritual heads, Bishop Right Reverend Malayil Sabu Koshi Cherian and His Grace Mor Saverios Kuriakos. It is a moment of shared joy as we gather together in fellowship and praise to welcome and honor our new manager and spiritual father. We shift our positions a little closer to His grace and His light. Your word is a lamp to my feet and a light for my path, Psalm 119, speaks of God's virtue and His guiding light. Our dear bursar, Reverend Jacob George, will kindly lead us in prayer.
പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസമ്പന്നമായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, 200 പരം വർഷങ്ങളായി ലോകത്തിൻ്റെ വെളിച്ചമായി ഈ കലാലയത്തെ നീ ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കലാകാലങ്ങളിൽ ഞങ്ങൾക്ക് തന്ന നേതൃത്വത്തിനായി സ്തോത്രം. തങ്ങളുടെ ദർശനത്തിൽ, തങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ ഈ സ്ഥാപനത്തെ വളർത്തി ദൈവത്തിന് പ്രസാദകരമായി പ്രവർത്തിപ്പാൻ കർത്താവ് ഒരുക്കിയ ഞങ്ങളുടെ നേതാക്കൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവേ, അവിടുന്ന് പുതുതായി ചുമതലയേൽപ്പിച്ചിരിക്കുന്ന മധ്യകേരള മഹായടവയുടെ അഭിവന്യ തിരുമേനി മലയിൽ സാബുക്കോശി ചെറിയാൻ ബിഷപ്പിനായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ദാസൻ്റെ നേതൃത്വവും നിൻ്റെ ദാസൻ്റെ നിർദ്ദേശങ്ങളും നിൻ്റെ ദാസൻ്റെ കാഴ്ചപ്പാടുകളും ഇനി ബഹുദൂരമുള്ള വളർച്ചയ്ക്ക് ഈ സ്ഥാപനത്തിന് ഒരുക്കുന്നതിന് മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവം, ഒരുപാട് അനുഗ്രഹങ്ങളാൽ നിൻ്റെ ദാസനെ നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം. ദൈവമായ കർത്താവേ, വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ നിൻ്റെ മകൻ ആരംഭിച്ചിരിക്കുന്ന പ്രയാണങ്ങളിൽ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളംകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. CMS കുടുംബത്തിൻ്റെ സാരഥ്യമേറ്റെടുക്കുമ്പോൾ മിഷണറി ദർശനത്തിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് ലോകത്തിന് ദൈവം എന്ത് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു, അത് നൽകുന്നതിൻ്റെ തുടർച്ചയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപയും ജ്ഞാനവും അനുഗ്രഹങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനിയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൊച്ചമ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കൃപയുടെ തണൽ ഏൽപ്പിക്കുകയാണ്. അഭിവന്യ സേവേരോസ് തിരുമേനിയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഈ സ്ഥാപനത്തിനെപ്പോഴും നല്ല സ്നേഹമായി കരുതലായി നിൻ്റെ ദാസൻ്റെ സാന്നിധ്യം കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഗാന്ധിജി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി പ്രവർത്തിക്കുന്ന സാബു സാറിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നവരെയും ഇന്ന് കടന്നു വന്ന ഈ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുന്നവരെയും ഞങ്ങളുടെ അധ്യാപകരെയും പ്രിൻസിപ്പാളിനെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൽകുവാൻ തലമുറകളെ ഒരുക്കുവാനായിട്ട് ഞങ്ങളെ തിനേൽപ്പിച്ചു തരുന്നു. ദൈവം സഹായിക്കണമേ, എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. ഈ കൂടി വരുമ്പോൾ അവിടുത്തെ നിയന്ത്രണത്തിലായിരിക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. അതിജീവനത്തിൻ്റെ ആജ്ഞാശക്തി പ്രവൃത്തിയിൽ ആവാഹിച്ച് സാരഥ്യം കൊണ്ടും സാന്ത്വനം കൊണ്ടും ആധുനിക സാങ്കേതിക വിദ്യയുടെ അക്കാദമിക മാനങ്ങൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടും അധ്യാപന മികവുകൊണ്ടും 3-ാം ശതാബ്ദത്തിൽ CMS കോളേജിൻ്റെ ശബ്ദമായ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ്വയെ സ്വാഗതം ആശംസിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ഈ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ബഹുമാന്യനായ പ്രൊഫസർ സാബു തോമസ് സാറ്, ഇന്ന് CMS കോളേജിൻ്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്ന അഭിവന്ദ്യ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയൻ തിരുമേനി കൊച്ചമ്മ, അഭിവന്ദ്യനായ മോർ സെവേറിയസ് കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത തിരുമേനി, റവറൻ ജേക്കബ് ജോർജ് അച്ഛൻ CMS കോളേജ് ബെർസാർ, ഡോക്ടർ സാംകുട്ടി ജോർജ്, ശ്രീ എ ജെ തോമസ്, കുമാരി ഹരി ഗൗരി, ഡോക്ടർ ജോജി ജോൺ പണിക്കർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ചാക്കോ, ഈ ഹാളിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അതോടൊപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇതിപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും, പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ വരാതെ, ഇത് വാസ്തവത്തിലൊരു അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ ഒരു പ്രതിനിധി സംഘം മാത്രമാണ് ഇനി ഹാളിൽ പങ്കെടുക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ബാക്കി അധ്യാപകരും അനധ്യാപകരും പങ്കെടുക്കാതെ മാറി നിന്ന്
നമ്മളോടുള്ള സ്നേഹം കാണിക്കുന്നു, അവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സഹകരണത്തിന് ഞാൻ ഒരു സംഭവം ഓർക്കുകയായിരുന്നു. ഏതാണ്ട് 5 വർഷം മുമ്പ് സിഎംഎസ് കോളേജിൻ്റെ ദിശതാബ്ദി ആഘോഷങ്ങൾ ചാപ്പലിൽ വെച്ച് വിവിധ മത മേലധ്യക്ഷന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഈ മതമേലധ്യക്ഷന്മാരൊക്കെ സിഎംഎസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുമായിരുന്നു. അപ്പോൾ മോർസ് സെവേറിയസ് മെത്രാപൊലിത്ത തിരുമേനിയെ ക്ഷണിക്കാനായി അന്നത്തെ പ്രിൻസിപ്പൽ റോയിസാറും ഞാനും കൂടെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്നു. തിരുമേനി അത് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തിരുമേനി 100 കണക്കിന് ആളുകളെ കാണുന്നതുകൊണ്ട് ഒരുപക്ഷെ മറന്നു പോകാം. അന്ന് സെവേറിയസ് തിരുമേനി വളരെ ആവേശത്തോടും വലിയ വികാരത്തോടും സിഎംഎസ് കോളേജിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ആ കൂട്ടത്തിൽ തിരുമേനി പറഞ്ഞ ഒരു വാചകം എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുക. അത് പുതിയ കാര്യമൊന്നുമല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ചില ആളുകൾ അത് മുദ്ര വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. തിരുമേനി ഞങ്ങളോട് പറഞ്ഞ വാചകം ഇതാണ്. തിരുമേനി ഇപ്പോൾ ഓർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ നല്ല പറഞ്ഞ നമ്മളുടെ സിഎംഎസ് കോളേജ്, കാരണം തിരുമേനി ഇവിടെ പഠിച്ചതാണല്ലോ. സിഎംഎസ് കോളേജിൽ പ്രിൻസിപ്പൽമാരായിട്ടും വൈസ് പ്രിൻസിപ്പൽമാരായിട്ടും ചില അധ്യാപകരായിട്ടും ഇരുന്ന ആളുകൾ നിങ്ങളുടെ സഭയിൽ ആളുകളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്ന പതിവുണ്ടായിരുന്നുവെങ്കിൽ 15 പേര് വിശുദ്ധ പദവിയിലേക്ക് ഉയരുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ചിലപ്പോൾ തിരുമേനി ആ വാചകം ഓർക്കുന്നുണ്ടാവും. ഇത് ഞാനിത് പറഞ്ഞത് ഇപ്പോൾ ഇത് ഞാൻ ഓർക്കാൻ കാരണം, വാസ്തവത്തിൽ സിഎസ്സി സഭ 5 വർഷം മുമ്പ് മിഷണറി ആഗമനത്തിൻ്റെ 200-ാം വർഷം ആഘോഷിച്ചു. ഈ സെവേറിയസ് തിരുമേനി പരാമർശിച്ച വിശുദ്ധ പദവിയിലെത്താവുന്ന റെവറൻഡ് തോമസ് നോട്ടനും ബെഞ്ചമിൻ ബെയ്ലിയും 203-204 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒരുവിധത്തിലും സങ്കല്പിക്കാനൊക്കാത്ത ഒരു യാത്ര ചെയ്ത് വെറും 300 പേര് മാത്രമുള്ള ഒരു കുഗ്രാമമായ കോട്ടയത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് എത്തിയത് ഒരു മതപരിവർത്തനത്തിനോ ഒരു സഭ സ്ഥാപിക്കുന്നതിനോ ആയിരുന്നില്ല, മറിച്ച് കോട്ടയം കോളേജ് സ്ഥാപിക്കുന്നതിനായിരുന്നു. ആ കോട്ടയം കോളേജാണ് ഈ സിഎംഎസ് കോളേജ്. കോട്ടയം കോളേജ് സ്ഥാപിക്കുന്നതിനാണ് തോമസ് നോട്ടനും ബെഞ്ചമിൻ ബെയ്ലിയും ഇവിടെ വന്നത്. പിന്നീട് മറ്റ് ചില കാരണങ്ങളാൽ അല്ലെങ്കിൽ താല്പര്യങ്ങൾ കൊണ്ടോ തോമസ് നോട്ടൻ്റെ പ്രവർത്തന മേഖല ആലപ്പുഴയിലേക്ക് മാറി. ബെഞ്ചമിൻ ബെയ്ലി നമ്മളുടെ ചരിത്രം അറിയാം, കോളേജിൻ്റെ സാരഥ്യം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആധുനിക സർവകലാശാല വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച സിഎംഎസ് കോളേജ്, പിന്നീട് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വന്നതാണ് പള്ളിയും സഭയും ആംഗ്ലിക്കൻ ചർച്ചും നമ്മളിപ്പോൾ കാണുന്ന സിഎസ്എച്ച് സഭയും ഒക്കെ. ഞാൻ പറഞ്ഞത് നമ്മളിന്ന് കാണുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സ്വീകരണം കൊടുക്കുന്ന തിരുമേനി ആത്മീയ നേതൃത്വം കൊടുക്കുന്ന സഭ, സിഎസ്ഐ സഭയുടെ തുടക്കം ഇങ്ങനെ നോക്കിയാൽ സിഎംഎസ് കോളേജ് ആണ് എന്ന് പറയേണ്ടി വരും. 204 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിരുമേനിക്ക് ഉചിതമായൊരു സ്വീകരണം ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യം, 1817 സിഎംഎസ് കോളേജ് സ്ഥാപിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ സർവകലാശാലകളില്ല. കേംബ്രിഡ്ജിൻ്റെയും ഓക്സ്ഫോർഡിൻ്റെയും മാതൃകയിൽ ആധുനിക സർവകലാശാല സങ്കല്പം തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചത്. 40 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലകൾ 3 മദ്രാസും കൽക്കട്ടയും ബോംബെയും സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മളിന്ന് കാണുന്ന സർവകലാശാലാ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് 2 കോളേജുകളാണ്, കൽക്കട്ട ഹിന്ദു കോളേജും സിഎംഎസ് കോളേജും. പിന്നീട് മഹാത്മാഗാന്ധി 1857 മദ്രാസ് സർവകലാശാല സ്ഥാപിക്കപ്പെട്ടപ്പോൾ നമ്മൾ മദ്രാസ് സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തു. ട്രാവൻകൂർ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടപ്പോൾ ട്രാവൻകൂർ സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തു. കേരള സർവകലാശാല വന്നപ്പോൾ കേരള സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തു. മഹാത്മാഗാന്ധി സർവകലാശാല വന്നപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല,
മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദ്യത്തെ സെൻ്ററുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേഖലയിലെ ഒരു കേന്ദ്രവും സി എം എസ് കോളേജായിരുന്നു. അപ്പം അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ തന്നെ ഈ ഒരു ചടങ്ങിൽ അധ്യക്ഷനായിട്ട് വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത്. അതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്, അദ്ദേഹവും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഒരുപക്ഷേ പലർക്കും അത് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം അദ്ദേഹം 75-77 കാലഘട്ടത്തിൽ സി എം എസ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അപ്പം ഇങ്ങനെ ഞാനിത് പറഞ്ഞത് സി എം എസ് കോളേജിൻ്റെ സർവകലാശാലയുമായിട്ട് സഭയുമായിട്ടുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ തിരുമേനി ഈ നേതൃത്വത്തിലേക്ക്, സഭയുടെ നേതൃത്വത്തിലേക്ക്, കോളേജിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്ന ഈ കാലഘട്ടം വെല്ലുവിളികളുടെ ഒരു കാലഘട്ടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ വെല്ലുവിളികളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ ബുദ്ധൻ്റെ ഒരു വാക്ക് വാചകം ഓർക്കുകയായിരുന്നു. ബുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്, ദി അൾട്ടിമേറ്റ് മെഷർ ഓഫ് എ ലീഡർ ഈസ് നോട്ട് വെൻ ഹീ സ്റ്റാൻഡ്സ് ഇൻ മൊമെൻറ്റ്സ് ഓഫ് കംഫർട്ട്, വെൻ ഹീ സ്റ്റാൻഡ്സ് അറ്റ് ടൈംസ് ഓഫ് ചലഞ്ചസ്. വളരെ സുഗമമായ ഒരു സാഹചര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ എടുക്കുന്ന നിലപാടുകളാണ് ഒരു നേതാവിനെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു നേതൃത്വ പാഠവും തിരുമേനിക്ക് പ്രദർശിപ്പിക്കാനുള്ളൊരു അവസരമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. കാരണം സഭയും കോളേജും സമൂഹവും ഇപ്പോൾ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവും തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നൊരു പ്രത്യാശയാണ്. നെപ്പോളിയൻ പറയുന്നത് എ ലീഡർ ഈസ് എ ഡീലർ ഓഫ് ഹോപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യാശയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും തിരുമേനിമാരെ കുഞ്ഞാടുകളെ നയിക്കുന്ന ആളുകൾ ഇടയൻ എന്നുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പറഞ്ഞ ഒരു വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് എൻ ആർമി ഓഫ് എ ലയൺ ലെഡ് ബൈ എ ഷീപ്പ്, ബട്ട് ഐ ആം അഫ്രൈഡ് ഓഫ് എൻ ആർമി ഓഫ് ഷീപ്പ് ലെഡ് ബൈ എ ലയൺ. അപ്പോൾ കുഞ്ഞാടുകളെ നയിക്കുന്ന ഒരു സിംഹത്തെയാണ് നമുക്ക് ആവശ്യം. സിംഹങ്ങളെ നയിക്കുന്ന കുഞ്ഞാടിനെ അല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സി എം എസ് കോളേജിലെ അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് ഈ ഉൾക്കാഴ്ച യാഥാർത്ഥ്യമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് അസാധാരണമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ദൈവം സഹായിക്കട്ടെ. ഈ ക്ഷണം സ്വീകരിച്ച് ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അഭിവന്ദനായ തിരുമേനിക്കും തിരുമേനിയോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾക്കും, ആത്മീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ തിരുമേനി അച്ഛനായിട്ടിരുന്ന സഭകളിലൊക്കെ ഞാൻ ചിലപ്പോൾ തിരുമേനിക്ക് ഇപ്പോൾ ചിലപ്പോൾ അത് ഇച്ചിരി അസൂയുണ്ടാക്കും. തിരുമേനിയേക്കാർ പേരെടുത്തിട്ടുള്ളത് തിരുമേനിയുടെ കൊച്ചമ്മയാണ്. കാരണം ആളുകളുടെ ഇടയിൽ കൂടുതൽ, കാരണം ചികിത്സ കൊണ്ട് ഈ നാട്ടിൻപുറത്തൊരു പ്രയോഗമുണ്ട്, കൈപ്പുണ്യുള്ള ഡോക്ടറെന്ന് പറയും. അപ്പോൾ ഈ പാണ്ഡിത്യത്തെക്കാൾ അപ്പുറം ഈ കൈപ്പുണ്യമുള്ള ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ആതുരസേവന രംഗത്തും തിരുമേനിക്ക് കൈത്താങ്ങും. ആത്മീയമായ ഈ രീതിയിലും കൊച്ചമ്മ നിൽക്കുന്നു. രണ്ടുപേരെയും വിനയത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് തിരുമേനിക്ക് സമ്മാനിക്കുന്നത് ഒരു ചെടിയാണ്. ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തിരുമേനി തന്നെ ഇത് ഇവിടെ പ്ലാന്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഏറ്റവും ആദരണീയനായ നമ്മുടെ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് സാറാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്, കഥയാണോ നടന്ന സംഭവമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരള യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനെ അതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറായി ക്ഷണിക്കാൻ ശ്രമിച്ചു എന്നൊരു കഥ യാഥാർത്ഥ്യമാണെന്നാണ് പലരും പറയുന്നത്. ഏതായാലും എന്തുമായിക്കോട്ടെ, പക്ഷേ അതിനകത്തൊരു വലിയൊരു കൺസെപ്റ്റുണ്ട്. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരായിരിക്കണം? തീർച്ചയായിട്ടും അത് ഒരു അധ്യാപകനും ശാസ്ത്രജ്ഞനും ആയിരിക്കണം, യാതൊരു സംശയമില്ല.
മഹൽമാന്തി സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കൊരു വലിയ മഹാഭാഗ്യം, യഥാർത്ഥമായും ഒരു അധ്യാപകൻ, യഥാർത്ഥമായും ഒരു ശാസ്ത്രജ്ഞൻ നമുക്ക് വൈസ് ചാൻസലറായി ലഭിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി പറയുന്നൊരു വാചകമുണ്ട്, ഈ എന്താണ് മറ്റുള്ളവരെ അനാവശ്യമായിട്ട് പുകഴ്ത്തുന്ന ആളുടെ മണ്ണിൽ വായിൽ മണ്ണിടണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യത്തില്ല, ഞാൻ 100% ആത്മാർത്ഥതയോടാണ് പറയുന്നത്. ഈ 2 മാസം മുമ്പ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാരുടെ top 2% ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് 1500 ശാസ്ത്രജ്ഞന്മാരേ ഉള്ളൂ, അതിൽ 2nd സ്ഥാനത്തെത്തിയ ആളാണ് പ്രൊഫസർ സാബു തോമസ് സാറ്. അപ്പോൾ ഇന്ത്യയിലെ മികച്ച 2nd ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ വൈസ് ചാൻസലർ, അതിനപ്പുറം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു ഭാഗ്യം ഒരു അധ്യക്ഷനായിട്ട് നമുക്ക് ആരെയാണ് ലഭിക്കുക? ഈ വർഷം ജൂൺ തുടങ്ങിയതിന് ശേഷം 2 പ്രാവശ്യം ഞാൻ സാബു തോമസ് സാറിനോട് ഈ കോളേജിലെ 2 പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. 2 പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തു. ഈ എനിക്ക് വാസ്തവത്തിൽ അതിശയമുണ്ട്, കാരണം ഞാനൊരു ചെറിയ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നതുകൊണ്ട് ഞാൻ എനിക്കറിയാം ബുദ്ധിമുട്ട്. 1 ദിവസത്തെ പരിപാടികൾ എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 350 കോളേജുകൾ, അത്രയും ഡിപ്പാർട്ട്മെൻറ്റുകൾ, എത്ര റിസർച്ച് സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് സാറിന് തന്നെ അറിഞ്ഞുകൂടാ. ലോകം മുഴുവൻ സെമിനാറുകൾ, കോൺഫറൻസുകൾ, ഇത്രയത്തിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഈ പരിപാടിയിൽ ഓടിയെത്തുന്നത്, ഇത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അദ്ദേഹം കാണിക്കുന്ന ഈ സ്നേഹത്തിന്, പ്രത്യേകിച്ച് CMS കോളേജിനോട് കാണിക്കുന്ന സ്നേഹത്തിന്, കരുതലിന്, ഈ ചടങ്ങിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് എത്തിയതിന് നന്ദി. അതോടൊപ്പം CMS കോളേജിൻ്റെ പേരിൽ CSA സഭയുടെ പേരിൽ അദ്ദേഹത്തെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയത് സവേറിയസ് തിരുമേനിയുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ നിന്നാണ്. ആ സംഭാഷണം മാത്രം മതി. സവേറിയസ് തിരുമേനിക്ക് CMS കോളേജിനോടുള്ള ബന്ധം എന്താണ്, CSA സഭയോടുള്ള ബന്ധം എന്താണ്, നമ്മളെയൊക്കെ എങ്ങനെയൊക്കെ അറിയാം എന്നുള്ളത് ഇപ്പോൾ വിശദീകരണം ആവശ്യമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ തിരുമേനി സത്യം പറഞ്ഞു, CMS കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്നല്ലാതെ എന്നെ അറിയില്ല, കാരണം എൻ്റെ മുഖം ഓർമ്മയില്ല എന്ന് തിരുമേനി സത്യം പറഞ്ഞു. പക്ഷേ ഒരു വലിയ കാര്യം, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ അവരുടെ സ്ഥാനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കുന്ന രീതി നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ഞാൻ ഈ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന ഇതിനെക്കുറിച്ചല്ല, ഒരു യാതൊരു സ്ട്രെസ്സും ഇല്ലാതെ നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ കിട്ടിയില്ല, തിരുമേനി എന്നെ തിരിച്ചു വിളിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ചു വിളിക്കുമ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ വിളിക്കുന്ന അതേപോലെ ഒരു ഹ്യൂമർ സെൻസ് ഉണ്ട്, തിരുമേനിയുടെ ടോണിൽ ഒരു ഹ്യൂമർ സെൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വിക്ടർ ഹ്യൂഗോയുടെ ലെ മിസറബിൾസ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായ കഥയിൽ ജീൻ വാൽജീൻ ഒരു ബിഷപ്പിൻ്റെ മെഴുകുതിരിയുടെ വെള്ളിക്കാല് മോഷ്ടിച്ചുകൊണ്ട് പോവുകയും പോലീസ് ഓഫീസർ കൈയോടെ പിടിച്ചു തിരിച്ച് ബിഷപ്പിൻ്റെ അടുക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ബിഷപ്പിനോട് പറഞ്ഞു, അങ്ങയുടെ വെള്ളിക്കാലുമായിട്ട് ഇയാൾ പോയി, ഞാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ ബിഷപ്പ് പറഞ്ഞു, അയാൾക്ക് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ പോലീസ് ഓഫീസർ ചോദിച്ചു, അതിന് അങ്ങേക്ക് ഇയാളെ അറിയാമോ? ആ ബിഷപ്പ് പറഞ്ഞൊരു മറുപടിയുണ്ട്, അയാൾ എൻ്റെ സഹോദരനാണ്, ഹീ ഈസ് മൈ ബ്രദർ. ഞാനിത് പറഞ്ഞത് തിരുമേനിയോട് സംസാരിക്കുമ്പോൾ ഐ ഫീൽ സോ, അല്ലെങ്കിൽ തിരുമേനി ആ രീതിയിൽ നമുക്ക് തോന്നലുണ്ടാക്കുന്നു. ഒരു സഹോദരൻ സംസാരിക്കുന്ന അതേ ആർജവത്തോടുകൂടി സംസാരിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. CMS കോളേജിൽ ഒരിക്കൽ കൂടി വന്നതിന്, പൂർവ്വ വിദ്യാലയത്തിൽ കഥ എത്തിയിരിക്കുന്നു. CSA സഭയുടെയും CMS കോളേജിൻ്റെയും പേരിൽ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന കോളേജിൻ്റെ ബിർസാർ ജേക്കബ് ജോർജ് അച്ചൻ, കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ചാക്കോ, IQSE കോർഡിനേറ്റർ ഡോക്ടർ ജോജി ജോൺ പണിക്കർ, അധ്യാപക പ്രതിനിധിയായി ഇന്ന് സംസാരിക്കുന്ന ഡോക്ടർ സാംകുട്ടി ജോർജ്, അനധ്യാപക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീ AJ തോമസ്,
വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന കുമാരി ഹരി ഗൗരി, അതുപോലെ തന്നെ വന്നേരായ പുരോഹിതർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അതോടൊപ്പം ലോകമെങ്ങും ഈ ചടങ്ങ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മൂന്ന് പേരെ കൂടെ എനിക്ക് വളരെ വിശേഷമായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സീമസ് കോളേജിൻ്റെ അഭിമാനമായ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ മോഹൻ തോമസ്, അതുപോലെ തന്നെ സീമസ് കോളേജിലെ റിസർച്ച് ഗൈഡായ, ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പ് 2% സയൻറ്റിസ്റ്റ് കേഡറിൽ ഈ വർഷം ഉൾപ്പെട്ട ഡോക്ടർ ലാലി എ പോത്തൻ, അത് ഒരു കോയിൻസിഡൻസ് ഉണ്ട്. ഈ ടോപ്പ് 2% സയൻറ്റിസ്റ്റ് കേഡറിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ട് പേരേ ഉള്ളൂ. അതിലൊന്ന് സാക്ഷാൽ വൈസ് ചാൻസലർ, രണ്ടാമത്തേത് ഡോക്ടർ ലാലി പോത്തൻ. രണ്ടുപേർക്കും സി എം എസ് കോളേജുമായിട്ട് ബന്ധമുണ്ട്. കാരണം വൈസ് ചാൻസലർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഡോക്ടർ ലാലി പോത്തൻ ഇവിടുത്തെ റിസർച്ച് ഗൈഡാണ്. അതും കൂടാതെ ഡോക്ടർ ലാലി പോത്തൻ സാബു സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയാം, അനൗദ്യോഗിക സ്റ്റുഡൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഡോക്ടർ ലാലി പോത്തൻ. മൂന്നാമതായിട്ട് യു എസിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്ന മിസ്സസ് റീമ പോദാർ, ഇത് ലോകത്തെ ഈ വർഷത്തെ ഏറ്റവും ശക്തിയായ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന 50 വനിതകളിൽ ഒരാളായ നമ്മുടെ അഭിമാനമായ പൂർവ്വ വിദ്യാർത്ഥിനി റിമ പോദാർ, ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് ഇസ് എൻ അലുംനസ് ഓഫ് സി എം എസ് കോളേജ്. As our institution moves ahead on its academic rail tracks, time and again do we experience the academic benevolence and intellectual brilliance of its current benefactor and concierge. We have a man of distinct vision, a fountainhead of ideas, knowledge and experience, an inspiration to the academically oriented and mass. Our joy precedes your presence here a second time this year, sir. The first was a virtual interaction during the UG induction meet. Your gracious physical presence here enhances our joy. I invite you, sir, to deliver the presidential address. Very good evening to all of you. Respected Reverend Dr. Malayil Sabu Koshicherian, Bishop's wife Dr. Jessie Kochamma, respected Savarius Kuriakos, Samudaya Metropolitan, Principal of the College, Dr. Varghese Joshua, Bursar, Reverend Jacob George, Dr. Samkuti George, Teaching Staff Representative, Mr. A.J. Thomas, Non-Teaching Staff Representative, Mrs. Hari Gauri Nanda, Student Representative, Dr. Joji John Panikkar, Director IQAC, Dr. Mini Chako, Vice Principal, all the faculty members, dear friends, and those who are attending this function online, from Gul from US and Professor Lali from India. I'm extremely delighted to be part of you today. I remember when I was a student of CMS College,
Back in 75-77, when I joined here in 75 as a pre-degree student, on the first day, we all had to assemble in this great hall, and we were addressed by Dr. George Thomas. I still remember vividly his talk. Let me first congratulate Bishop Reverend Dr. Malail Sabu Koshi Cherian for having been elevated as the Bishop of Madhya Kerala Diocese. I also congratulate him to be the manager of one of the great institutions of this country, CMS College. Respected Bishop told me he had his training in Pune. In the United States, he had his PhD program at the New York Theological Seminary. And Bishop was ordained in 1988. And 1989, he became a presbyter. And he became the treasurer of Diocese of Madhya Kerala. And I understand that he has done an outstanding work as a treasurer of the Madhya Kerala. Bishop spent a lot of time in Andhra Pradesh, which I read from his biography. Completely devoted to the marginalized. And today the principal said his wife, Dr. Jessie, has been doing a wonderful job as a doctor. And I also congratulate the family of the bishop, his wife and children. And Mahatma Gandhi University is extremely happy to interact with our honored bishop, respected bishop, and Diocese of Madhya Kerala in all the activities in the field of education, in the field of research, in the field of extension activities. And I'm glad that he's taking charge as the manager of one of the prestigious institutes of our nation, CMS College. As the Vice Chancellor of Mahatma Gandhi University, I'm happy to tell you that CMS College is one of our best colleges under Mahatma Gandhi University. And this is one of our best autonomous colleges. Probably the oldest institution of Mahatma Gandhi University, the oldest institution of our country. And the first principal of this college was Benjamin Bailey. And Mahatma Gandhi University and CMS College, we have a very long relation. 3 years ago, we have instituted Benjamin Bailey Chair at Mahatma Gandhi University. The purpose is to invite outstanding people to the campus as chair professor. So this year we will be inviting an outstanding scholar to our campus as a Benjamin Bailey Chair Professor. And I'm glad that you have announced, you're going to announce Bailey Award again to honor outstanding people in different domains. Outstanding alumni, outstanding academic. So I'm happy that CMS College is actually stand for excellence. Congratulations. I'm extremely happy to cooperate with the college, cooperate with the bishop, cooperate with the diocese in all activities of the university. And I wish you all the best and all success. And I wish an excellent tenure for the new bishop. And I also invite bishop to our campus one day when you are free. I'll be extremely happy to have the bishop in our campus
And I'll be very pleased to show our campus in Mahatma Gandhi University. Thank you so much, and I wish Bishop all the best. Thank you. Thank you, sir. His Grace Morsevarius Kuriakos is also an alumnus of CMS College. A living example of kindness and selfless service to humanity, you have given your best by way of expertise and knowledge to alleviate the poor and ailing. The Knanaya Syrian Archdiocese takes pride in you, dear Thirumeni, its spiritual leader. This gathering is blessed by your presence. In all humility, we invite you to bless us with your benedictory address. ദൈവ തിരുനാമത്തിന് മഹത്വം കരേറ്റട്ടെ. അതിപുരാതനമായ കോട്ടയം CMS കോളേജ് ഈ സരസ്വതി ക്ഷേത്രത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യം തന്നെ ഈ സ്ഥാപനത്തിലേക്ക് ഈ കോളേജിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കോളേജിൻ്റെ ഇപ്പോഴത്തെ അതോറിറ്റീസ് കാണിച്ച എല്ലാ സ്നേഹ വായിപ്പിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ CSI മധ്യകേരള മഹാ ഇടവകയുടെ അമരക്കാരനായി സ്ഥാനമെടുത്തിരിക്കുന്ന അധ്യക്ഷ പദവിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ച പ്രിയപ്പെട്ട മലയിൽ സാബു കോശി ചെറിയാൻ ബിഷപ്പിനെ അഭിനന്ദിക്കുവാൻ ആശംസകൾ അർപ്പിക്കുവാൻ ഇടയായതിൽ ഉള്ള വലിയ സന്തോഷം നിങ്ങളെല്ലാവരോടും ചേർന്ന് പങ്കിട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ നമ്മെ ഓർമ്മപ്പെടുത്തിയ പ്രകാരം ഡോക്ടർ വർഗീസ് സി ജോഷുവ സാർ നമ്മോട് കൂടെ ഇരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് സാർ ലോകത്തിലെ തന്നെ റിനൗൺഡ് സെലിബ്രേറ്റഡ് സയൻറ്റിസ്റ്റുകളിൽ ഒരാളായ ആ സാബു സാറിൻ്റെ സാന്നിധ്യവും നമ്മുടെ ബിഷപ്പിൻ്റെ പ്രിയ കൊച്ചമ്മ ഓപ്പണിംഗ് പ്രയർ നടത്തിയ ജേക്കബ് ജോർജ് ബർസാർ അച്ഛനും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് സെക്കൻഡ് റോയിലിരിക്കുന്ന അവരുടെ ഔന്നത്യം അവരുടെയൊക്കെ ശ്രേഷ്ഠത കൊണ്ട് അവരെല്ലാം ഫസ്റ്റ് റോയിൽ തന്നെയാണ് ഇരിക്കുവാനുള്ള സ്ഥലത്തിൻ്റെ പരിമിതിയിൽ ഞാൻ വിചാരിക്കുന്നു സ്പേസിൻ്റെ ആ ഒരു പരിമിതി മാത്രമാണ് സെക്കൻഡ് റോയിൽ അവരും എല്ലാം ഉന്നതരായ വ്യക്തിത്വങ്ങളാണ് എല്ലാവരുമേ സദസ്സിലുള്ള ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ അധ്യാപകരെ അനധ്യാപകരെ സ്റ്റുഡൻസ് മറ്റെല്ലാ പ്രിയപ്പെട്ടവരുമേ ഏതാനും മിനിറ്റുകൾ കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമേ വെൽക്കം സ്പീച്ചാണല്ലോ നടന്നത് നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് സി ജോഷുവ സാർ ആദ്യമേ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈസ് എ മാൻ ഓഫ് എ റിമാർക്കബിൾ മെമ്മറി അനേക വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം തൻ്റെ ഓർമ്മയുടെ ഓർമ്മയിൽ നിന്ന് അത് പ്രത്യേകമായി അവിടെ നിന്ന് ചികഞ്ഞെടുത്തുകൊണ്ട് വരുന്നത് പോലെ കൊണ്ടുവന്ന് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു തീർച്ചയായിട്ടും ആ പറഞ്ഞതൊക്കെ ഏറ്റവും സിൻസിയറായി ഞാൻ പറഞ്ഞതായ കാര്യങ്ങളാണ് അത്ര ടവറിങ് പേഴ്സണാലിറ്റീസ് ഈ കോളേജിനെ സംബന്ധിച്ച്
ഇതിൻ്റെ ഫൗണ്ടർ ഓഫ് ഫാദേഴ്സ് ആയവരെക്കുറിച്ച് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുകയും അവരുടെ ബ്ലെസ്സഡ് മെമ്മറിക്ക് മുമ്പിൽ ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ട് പറയട്ടെ. ഈ നമ്മുടെ പ്രിയപ്പെട്ട പുതിയ ന്യൂലി കോൺസിക്രേറ്റഡ് ബിഷപ്പ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാടൊരുപാട് നന്മകളെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ല. കാരണം ഈസ് ലിവിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അസ്, ഈസ് വൺ അമംഗ് അസ്. തുറന്ന പുസ്തകം പോലാണ്, നമുക്ക് പുതിയതായിട്ട് അദ്ദേഹം ഇതുവരെ ചെയ്ത സർവീസസ്, മെറിറ്റോറിയസ് സർവീസസ് റെൻഡേഡ് ടു ദി സി എസ് ഐ മദി കേരള ഡയോസിസ്, അതുപോലെ തന്നെ ടു ദി കമ്മ്യൂണിറ്റി ഇൻ ജനറൽ, അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതൊരു റെപ്പറ്റീഷൻ ആകുന്നത് പോലെ വരുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ, മെട്രോപൊളിറ്റൻ എന്നുള്ള നിലയിൽ, എനിക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തോട് എങ്ങനെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത് അഭിയുന്ന ബിഷപ്പുമായിട്ട് ഷെയർ നിങ്ങളോട് ചേർന്ന് പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ഷുഡ് ബി ഏബിൾ ടു തിങ്ക് ബിയോണ്ട് ദ പ്രസൻറ്റ് ടൈംസ് ആൻഡ് ഔട്ട് ഓഫ് ദ ബോക്സ്. അതായത് ഈ കാലങ്ങൾക്കതീതനായി, അതാണ് ഏറ്റവും പ്രധാനം, കാലത്തിനപ്പുറത്തേക്ക് ഒരു ബിഷപ്പ് ചിന്തിച്ചേ മതിയാകുകയുള്ളൂ. പ്രത്യേകിച്ചും വളരെ ചലഞ്ചസ് ഉള്ള ഈ ലോകത്ത് അത് ഏറ്റവും ആവശ്യമായിരിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഷുഡ് ബി എ ഗ്ലോബൽ വിഷനറി എൻകംപാസിങ് ദ യൂണിവേഴ്സ് അണ്ടർ ഹിസ് സ്ക്രൂട്ടണി. ഈ ഷുഡ് ബി എ ഗ്ലോബൽ വിഷനറി, അത് ലോകത്തെ തന്നെ മുഴുവൻ തറവാടായി കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു മെത്രാനായി ബിഷപ്പായിട്ട് തീരേണ്ടതായിട്ടുണ്ട്. ഒപ്പം സി എസ് ഐ മധ്യ കേരള മഹാ ഇടവകയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്ന ക്രാന്തദർശിയായി തീരുമ്പോഴാണ് അദ്ദേഹം ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ, ജസ്റ്റ് ലൈക്ക് ഷൈനിങ് സ്റ്റാർസ് ഇൻ ദ സ്കൈ, അദ്ദേഹം വിളങ്ങുവാൻ സാധിക്കുകയുള്ളൂ, അതിന് ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ആരും കാണാത്ത സ്വപ്നം കാണാൻ അദ്ദേഹത്തിന് സാധിക്കണം. മേ ഹിസ് ഡ്രീംസ് ബി യുണീക്ക്. ആ നമ്മൾക്കറിയാം, ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു സ്വപ്നം കാണുന്നവരാകണം. ആ സ്വപ്നം യുണീക്കായിരിക്കണം. എല്ലാവരുടെയും പോലെ ആയാൽ അതൊരു സാധാരണ സംഭവമായി അവർക്ക് മഹാത്മാക്കളുടെ നിരയിലേക്ക് അവർക്ക് കടന്നു വരുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ വലിയ ഒരു ആർച്ച് ഡയോസസ് അല്ലെങ്കിൽ മഹായിടവകയാണ് തിരുമേനി അല്ലെങ്കിൽ ബിഷപ്പ് നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തിരമാലകളെ മുറിച്ചുകൊണ്ട് തൻ്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുന്ന ഒരു അനുഗ്രഹീത വ്യക്തിത്വം, സോ ആക്റ്റീവ്, സോ ഡൈനാമിക്, സോ ഡാഷിംഗ്, സോ എൻതൂസിയാസ്റ്റിക്, സോ എനർജറ്റിക്, അതുപോലെ ഇനീഷ്യേറ്റീവുള്ള ഒരു ബിഷപ്പിനെയാണ് നമുക്ക് ഈ സമൂഹത്തിന് ആവശ്യം. കാരണം പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനെക്കുറിച്ച് അതിൻ്റെ ആവശ്യകത നമ്മുടെ പ്രിൻസിപ്പാൾ സാർ പറഞ്ഞു കഴിഞ്ഞു. കാരണം അത്രയ്ക്ക് ചലഞ്ചസ് ഉള്ളപ്പോൾ അത് ആവശ്യമായിട്ട് തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മധ്യ കേരള മഹായിടവകയെ സംബന്ധിച്ച്, ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച്, വിവിധ മതങ്ങളെ സംബന്ധിച്ച്, ഈ ആർഷഭാരത സംസ്കാരത്തെ സംബന്ധിച്ച്, ലോക ചരിത്രത്തെ സംബന്ധിച്ചുള്ള ചരിത്രപരമായ അവബോധത്തിൻ്റെ ഉടമയായെങ്കിൽ മാത്രമേ ലോകത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിലൊരു വ്യക്തിയായിട്ട്
നമ്മുടെ അഭിവന്യ ബിഷപ്പിന് തിരുമേനിക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണല്ലോ സത്യം. അതിന് ആശയവിനിമയത്തിനുള്ള കഴിവും വലിയ പ്രതിസന്ധികളുടെ സമയത്ത് തീരുമാനമെടുക്കാനുള്ള ശേഷിയും ധൈര്യവും ഇതെല്ലാം ഒരു ലീഡർക്കുണ്ടായിരിക്കേണ്ടത്. തീർച്ചയായിട്ടും ബിഷപ്സ് എന്ന് പറയുമ്പോൾ ഇൻ എസെൻസ് ഈസ് ഓൾസോ എ ലീഡർ. എന്നാൽ ഞങ്ങളെ ഹൈ പ്രീസ്റ്റ് എന്നുള്ള നിലയിൽ ഞങ്ങളെ പറയുന്നത് ഷെപ്പേർഡ്സ് എന്ന. അപ്പോൾ ലീഡർ ഈസ് ഓൾസോ ഓഫ് കോഴ്സ് എ ഷെപ്പേർഡ്. കാരണം നയിക്കുന്നവനാണ് ഷെപ്പേർഡ്, നയിക്കപ്പെടുന്നവനല്ല. അതുകൊണ്ട് തന്നെ നയിക്കുന്നവരാ ലീഡേഴ്സ്, നയിക്കപ്പെടുന്നവരല്ലല്ലോ. അപ്പോൾ ബിഷപ്സ് എപ്പോഴും നയിക്കുന്നവരാ. പക്ഷേ ആ നയിക്കുമ്പോൾ ഷെപ്പേർഡ് എന്നുള്ള പേര് കൊടുക്കുവാൻ കാരണം മറ്റ് ലോകത്തിൽ എത്രയോ ലീഡേഴ്സ് ഉണ്ടായിരുന്നു എന്നും ഇന്നും എക്കാലത്തും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ ഒരു ആട്ടിടയൻ ഒരു ആടിന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ക്ഷീണമോ തളർച്ചയോ വന്നാൽ തൻ്റെ ഷോൾഡറിലെ ചുമലിലേറ്റാൻ പോലും മടിക്കുകയില്ല. തൻ്റെ ആട്ടിൻകുട്ടിയെ തോളിലേക്കുന്നവനാണ് ഒരിടയൻ, ആട്ടിടയൻ എന്ന് പറയുന്നത്. ആ സ്ഥാനത്തിലുള്ള അങ്ങനെയുള്ളതായ ഒരു ഇടയൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ക്ലിയർ, എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. അതാണ് ഒരു ബിഷപ്പ് എന്ന് പറയുന്നത്. ആ സ്ഥാനത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവീക സ്നേഹം, അത് ആ സ്നേഹം അനേകർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബിഷപ്സ്, പ്രീസ്റ്റ്, മറ്റ് ലേ ലീഡേഴ്സ്, മറ്റ് ലോകത്തെ നയിക്കുന്നവർ, അവരിൽ കൂടിയാണ് തീർച്ചയായിട്ടും സാധാരണ മനുഷ്യർ അവരുടെ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവത്തിൽ, അത് മലർവാടി അല്ലെങ്കിൽ പൂന്തോട്ടമായി അനുഭവപ്പെടണമെങ്കിൽ, അത് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് പഴയകാലത്ത് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ പറയുന്ന പോലെ മന്നാപുഴിയൊന്നുമില്ല, ഇത് നാം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് സഭയ്ക്ക് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അവരുടെ മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. സ്വാന്തനത്തിൻ്റെ തൂവൽ സ്പർശം, അതാണ് തീർച്ചയായിട്ടും ഒരു ബിഷപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അയൽക്കാരൻ്റെ ആത്മാവിൻ്റെ സൗന്ദര്യത്തെ ദർശിക്കാൻ ഒരു ബിഷപ്പിന് സാധിക്കണം. ഓരോ വ്യക്തിയിലും ഒളിഞ്ഞുകിടക്കുന്ന അവൻ്റെ ആത്മാവിൻ്റെ സൗന്ദര്യം നമുക്കറിയാം. പ്രത്യേകിച്ചും ക്രിസ്തു യേശു പഠിപ്പിച്ചതനുസരിച്ച് എല്ലാ മതങ്ങളുടെയും ഉന്നത വ്യക്തിത്വങ്ങൾ പ്രവാചകർ പഠിപ്പിച്ചതനുസരിച്ച് ഫിസിക്കൽ ബ്യൂട്ടിയല്ല, ബ്യൂട്ടി ഓഫ് ദി സോൾ ആൻഡ് ഹാർട്ട്, ആത്മാവിൻ്റെ സൗന്ദര്യം, അതിനെയാണെന്നും വിലമതിച്ചിട്ടുള്ളത്. ആ ആത്മാവിൻ്റെ സൗന്ദര്യത്തെ ദർശിക്കുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും അവിടെ ഒരു ആത്മീയ മേഖലയിലുള്ള ഒരു പിതാവ് എന്നുള്ള നിലയിൽ, ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നാമം അന്വർത്ഥമാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അയൽക്കാരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ബിഷപ്പായിട്ട് അവയുന്ന തിരുമനസ് തീരട്ടെ. പ്രകൃതിയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ളത് ഞാൻ പിന്നീട് എടുത്ത് പറയേണ്ടതുമില്ല. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ നമ്മുടെ മലയിൽ സാബു കോശി ചെറിയ ബിഷപ്പ്, ഞാൻ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലങ്കര സുറിയാനി ക്നാനായ അധിപദ്രാസനം സമുദായത്തെ പ്രതി, അവിടുത്തെ എല്ലാ പുരോഹിതന്മാരെയും ദൈവജനത്തെയും പ്രതി അർപ്പിക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ ഒത്തിരി സന്തോഷം തോന്നി. നമ്മുടെ പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോൾ ഈ കൊച്ചമ്മയും വളരെ കൈപുണ്യമുള്ളയാൾ, അത് അപൂർവമായിട്ട് മാത്രമേ കൈപുണ്യമുള്ളവരുള്ളൂ, എല്ലാവരും കൈപുണ്യമുള്ളവരൊന്നുമല്ല. എനിക്കാണെങ്കിലും ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകളുണ്ട്, കൈപുണ്യം ഉണ്ടോ എന്ന് നോക്കാനുള്ളൊരു ആ ഒരു സാഹചര്യം ഉണ്ടപ്പോൾ ഞാനും ആ കാര്യങ്ങൾ
ചില നമ്മൾ പറയുമല്ലോ, ചില പെയിനൊക്കെ ഇങ്ങനെ പറയുമല്ലോ, പ്രത്യേകിച്ച് പ്രായം മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അനുകൂലമായ ഒരു പുതിയ പാത നമ്മുടെ പ്രിൻസിപ്പാൾ വിട്ടി തുറന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി സന്തോഷത്തോടെ എല്ലാ അഭിനന്ദനങ്ങളും കൊച്ചമ്മയ്ക്കും തീർച്ചയായിട്ടും ലൈഫ് പാർട്ട്ണർ എന്നുള്ള നിലയിൽ, ബെറ്റർ ഹാഫ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അനുമോദിക്കേണ്ടതാണ്. കൊച്ചമ്മയും ആ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടേക്ക് ഒരിക്കൽ കൂടെ കടന്നു വരുവാനിടയായപ്പോൾ തന്നെ ഇവിടെ പ്രിൻസിപ്പാൾ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ലാലി പോത്തൻ, റീമ പോദാർ, ഡോക്ടർ മോഹൻ തോമസ്, അതുപോലെയുള്ള വലിയ അനുഗ്രഹീത വ്യക്തിത്വങ്ങളെ, മഹാവ്യക്തിത്വങ്ങളെ ഇവിടെ അവർക്ക് ഉള്ള അവാർഡ് ബെയ്ലി, ബെഞ്ചമിൻ ബെയ്ലി അവാർഡ് പ്രഖ്യാപിക്കുവാൻ അല്ലെങ്കിൽ പോകുന്നു, അല്ലെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ. അവരെയും പ്രത്യേകമായിട്ട് ലൈവ് സ്ട്രീമിംഗ് ആണ് നമ്മൾ, അവരുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ഓഫ് കോഴ്സ് ദെയർ സ്പിരിച്വൽ പ്രസൻസ് ഈസ് ദെയർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അസ്. അപ്പോൾ അവരെയും എല്ലാവരെയും പ്രതി ആ സന്തോഷത്തോടെ, ഈ കോളേജിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള, ഫോർമർ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഡോക്ടർ ലാലി പോത്തൻ, റിമ പോദാർ, ഡോക്ടർ മോഹൻ തോമസ് അവരെയും അനുമോദിച്ചുകൊണ്ടും ഇവിടേക്കൊരു അവസരം തന്ന, ഇവിടെ നിങ്ങളോടുകൂടി ആയിരിക്കാൻ അവസരം തന്ന എല്ലാവരോടുമുള്ള, പ്രത്യേകിച്ച് ഭാരവാഹികളോടുമുള്ള എല്ലാ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഭിപന്ധ്യ തിരുമേനിയോടുള്ള നന്ദി അറിയിക്കട്ടെ. സി എം എസ് കോളേജിൻ്റെ അധ്യാപക വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ആശംസകൾ അറിയിക്കുന്നതിനായി ഡോക്ടർ സാംകുട്ടി ജോർജിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ആദരണീയ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സാബു തോമസ് സാർ, സാന്നിധ്യം കൊണ്ടും അനുഗ്രഹ പ്രഭാഷണം കൊണ്ടും ഈ വേദിയെ സമ്പന്നമാക്കിയ സേവറിയസ് കുര്യാക്കോസ് വലിയ മെത്രാപ്പോലിത്ത, ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ കാരണഭൂതനും സി എം എസ് കോളേജിൻ്റെ മാനേജരുമായ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി, എസ് ഇ കൊച്ചമ്മ, പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ്യ, വൈസ് പ്രിൻസിപ്പൽ ബർസാറ്, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഓൺലൈനിൽ കൂടി ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുമേ, എല്ലാവർക്കും സ്വാഗതം. മധ്യകേരള മഹായിടവകയുടെ 13-ാമത് ബിഷപ്പായിട്ട് ബഹുമാനപ്പെട്ട മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരുപക്ഷെ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും ജനാധിപത്യമായ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബിഷപ്പ് തിരഞ്ഞെടുപ്പിലൂടെയാണ് തിരുമേനി തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. മിഷണറിമാരാൽ സ്ഥാപിതമായ മധ്യകേരള മഹായിടവക ഡയോസിസിന് ഒരു മിഷണറി അച്ഛൻ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദൈവനിയോഗം ആണെന്ന് ഞാൻ കരുതുന്നു. ആന്ധ്രയുടെ മണ്ണിൽ 8 വർഷക്കാലം 1988 മുതൽ 96 വരെയുള്ള കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻ്റ്, നമുക്കറിയാം ഏകദേശം 32 വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രയിലെ പറ്റി നമുക്ക് ചിന്തിച്ചു നോക്കുകയാണ് മനസ്സിലാവും, ഇന്നത്തെ ആന്ധ്ര അല്ല, നമുക്കറിയാം യാത്രാ സൗകര്യമില്ല, കാളവണ്ടിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല, സ്കൂളുകളില്ല. അവിടേക്കാണ് ആദ്യത്തെ അപ്പോയിൻമെൻ്റായി സാബുക്കെ ചെറിയാൻ അച്ഛനും കൊച്ചമ്മയും പോയത്. നമുക്കറിയാം നമ്മൾ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോൾ ഏത് ഒരു, നമ്മുടെ നാട്ടുഭാഷയിൽ പറയുകയാണ്, ഒരു കുഗ്രാമത്തിൽ കിട്ടുകയാകുമ്പോൾ ഉള്ള മനോവികാരം നമുക്കറിയാം. അതിനുശേഷം 8 വർഷത്തിന് ശേഷം മധ്യകേരള മഹായിടവയിലെ വിവിധ പ്രശസ്തമായ സഭകളിൽ തിരുമേനി സേവനം ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മധ്യകേരള മഹായിടവകയുടെ ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ട്രഷററാണ് തിരുമേനി. ഇപ്പോൾ മധ്യകേരള മഹായിടവയുടെ 13-ാമത് ബിഷപ്പായിട്ട് ചുമതലയേറ്റു.
സി എം എസ് കോളേജിൻ്റെ മാനേജറായിട്ട് ചുമതലയേറ്റു. കോളേജ് കമ്മ്യൂണിറ്റിയുടെ എല്ലാ ആശംസകളും ഞങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുമേനിയുടെ വിഷനും നയങ്ങളും കാഴ്ചപ്പാടുകളും എന്തൊക്കെയായിരുന്നു എന്ന് നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ, അതായത് കോൺസിക്രേഷൻ നടത്തിയ ആ പ്രസംഗത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിൽ നിന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 20:24 വാക്യത്തിനെ അടിസ്ഥാനമാക്കിയാണ് തിരുമേനി അന്ന് അവിടെ പ്രസംഗിച്ചത്. അതായത് ദൈവം നമ്മളെ എല്ലാവരെയും ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും നന്മ വരുന്ന രീതിയിൽ നിർവഹിക്കണമെന്നാണ് അദ്ദേഹം നമ്മോട് അന്ന് ആവശ്യപ്പെട്ടത്, അല്ലെ, ആഹ്വാനം ചെയ്തത്. ഇതിനായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് തിരുമേനി അവിടെ പ്രാർത്ഥിച്ചത്, വിശുദ്ധ അഗസ്റ്റിൻ്റെ പ്രാർത്ഥന. എല്ലാ ദിവസവും നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കോളേജിലെ പ്രെയറായിട്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. കണക്ക് നോക്കാതെ കൊടുക്കുവാനും മുറിവുകളെ ഗണ്യമാക്കാതെ പോരാടുവാനും വിശ്രമം ആഗ്രഹിക്കാതെ അധ്വാനിപ്പാനും തിരുവിഷ്ടം ചെയ്യുന്നു എന്നറിയുന്നതൊഴികെ യാതൊരു പ്രതിഫലം ഇച്ഛിക്കാതെ പ്രവർത്തിപ്പാനും സഹായിക്കണമേ എന്നുള്ള ആ സെയിൻ്റ് അഗസ്റ്റിൻ്റെ പ്രാർത്ഥനയാണ് തിരുമേനി അവിടെ ഉദ്ധരിച്ചത്. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദൈവ നിയോഗമാണെന്നും ശുശ്രൂഷയാണെന്നും തിരുമേനി ആ സന്ദർഭത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് തിരുമേനി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. നിരുത്തരപരമായ പ്രവർത്തനമോ മറ്റു പ്രവർത്തികളോ അല്ല സഭയ്ക്കും സമൂഹം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം സഭ അല്ലെ സമൂഹം മാനേജ്മെൻറ്റ് നമ്മളെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് 10 താലന്ത് 5 താലന്ത് 1 താലന്തൊക്കെ ലഭിച്ച ആ ഉപമ നമുക്കറിയാം. ഞാൻ നമ്മളെ തന്നെ വെച്ചുകൊണ്ട് പറയുന്നത്, സി എം എസ് കോളേജിലെ അധ്യാപകരാണ് ഭൂരിപക്ഷം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല മറ്റ് വളരെയധികം ജോലികൾ ഒരു കോളേജിൽ നടത്തേണ്ടതുണ്ട്. അത് കൂടെ ആയിരിക്കാം തിരുമേനി ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമതായിട്ട് തിരുമേനി പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കാലോചിതമായ ഉയർത്തെഴുന്നേൽപ്പാണ്. നമുക്കറിയാം സി എം എസ് കോളേജ് 200 വർഷം കഴിഞ്ഞു, 204-ാമത്തെ വർഷമാണ്. 200 വർഷം പഴക്കമുള്ള ഈ സി എം എസ് കോളേജ് നമ്മുടെ ഇന്ത്യയിലെ 100 കോളേജുകളിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതിനുള്ള പരിശ്രമമാണ്, തീർച്ചയായിട്ടും ഈ അക്കാഡമിക് ഇയറിൽ നമുക്കത് ലഭ്യമാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതിനുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 24 മഹായിടവയിലായിട്ട് 101 ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നമുക്കുണ്ട്. അതിൽ ഒരെണ്ണമാണ് സി എം എസ് കോളേജ്. ആന്ധ്രാപ്രദേശ് മുതൽ ജാഫ്ന വരെയുള്ള, ശ്രീലങ്കയിലെ ജാഫ്ന എന്ന് പറയുന്ന സ്ഥലം വരെയുള്ള ഡയോസിസാണ് 24 ഡയോസിസ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. അതാണ് തിരുമേനി പറയാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പ്രിൻസിപ്പൽ മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് സ്റ്റാഫുകൾ മാത്രമോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നമ്മളെല്ലാവരും കൂട്ടായി പ്രവർത്തിക്കണം. പ്രിൻസിപ്പൽ മുതൽ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി വരെയുള്ള എല്ലാവരുടെയും ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങളാണ് അത്. തിരുമേനി മൂന്നാമതായിട്ട് പറഞ്ഞ ഒരു കാര്യം, അത് സഭ ഉദ്ദേശിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുമേനി പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലെ ആസ്പദമാക്കി പറഞ്ഞത് 2 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസാണ് പറഞ്ഞത്. അതിൽ മോശയുടെ കാലത്ത്, മോശ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞ, അല്ല, ചെയ്ത ഒരു കാര്യമായിരുന്നു. അതായത് അവർ ഇസ്രായേലിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന വഴക്കുകളൊക്കെ തീർക്കാൻ മോശ നിയോഗിക്കപ്പെട്ടു. ഒരു പ്രകാരത്തിൽ ഇത് തീർക്കാൻ പറ്റുകയില്ല. അന്നേരം അതാണ് മോശയുടെ അമ്മായിയപ്പനായ ഇത്രോ അവിടെ വന്ന് ഇങ്ങനെ ചെയ്താൽ പോരാ, 10 പേർക്ക് അധിപതിമാരായിട്ടും 100 പേർക്ക് അധിപതിമാരായിട്ടും 1000 പേർക്ക് അധിപതിമാരായിട്ടും ഒക്കെ നിയമിക്കാൻ പറഞ്ഞു. അതായത് ഇന്നത്തെ മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള ആ സിസ്റ്റം. തിരുമേനി അത് ആണ് പറയാൻ ശ്രമിച്ചതും നടത്താൻ ആഗ്രഹിക്കുന്നതായ ഭരണക്രമം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരുമേനി പറഞ്ഞത് രണ്ടാമത്തെ മോഡലായ ഡീസെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്
ഫോളോ ചെയ്യേണ്ടത് എന്നാണ് തിരുമേനി പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ലാളിത്യം മുഖമുദ്രയാക്കിയ ഒരു ജീവിതശൈലിയാണ് തിരുമേനിയുടേത്. മണ്ണിനോടും പ്രകൃതിയോടും കൃഷിയോടും ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിലും ജൈവ കൃഷി രീതി അവലംബിക്കുന്നതിനെക്കുറിച്ചും അതിനെല്ലാം ഊന്നൽ നൽകിക്കൊണ്ട് താൻ പ്രവർത്തിച്ച എല്ലാ സഭകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു കയ്യൊപ്പ് ഇടാൻ ശ്രമിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. ഏറ്റവും അടുത്ത കാലത്ത് നടക്കുന്ന കാർഷിക സമരങ്ങളെ ഒരു കർഷകൻ എന്നുള്ള ആ മനോഭാവത്തോടെ വിമർശിക്കുവാൻ അദ്ദേഹം ധൈര്യം കാട്ടിയത് ഞാൻ ഓർക്കുന്നു. ദൈവനിയോഗപ്രകാരം പട്ടത്ത ശുശ്രൂഷയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അമേരിക്കയിലെ ഏതെങ്കിലും വലിയ പട്ടണത്തിൽ ഒരു വലിയൊരു ഐ ടി പ്രൊഫഷണലായിട്ട് തിരുമേനി പ്രവർത്തിച്ചതിനേയും എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ നിന്ന് മനസ്സിലായി. വലിയൊരു ശമ്പളത്തോടു കൂടി ഇന്ന് അമേരിക്കയിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. ദൈവനിയോഗപ്രകാരം തിരുമേനി ഇവിടെ ദൈവനിയോഗത്തെ പ്രകാരമായിട്ട് അച്ഛനായി ഇപ്പം ദൈവം തിരുമേനിയായിട്ട് ഉയർത്തപ്പെട്ടു. ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സഭയെ നയിക്കുവാനായിട്ട് നല്ല ഒരു ലീഡറിനെ ആവശ്യമുണ്ടായിരുന്നു. അതിന് തിരുമേനിയെ നിയോഗിച്ച ദൈവകൃപയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം തിരുമേനിയോടൊപ്പം ഉണ്ട്, കൊച്ചമ്മയോടൊപ്പം ഉണ്ട്. എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. സി എം എസ് കോളേജിൻ്റെ അനധ്യാപക വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ആശംസ അറിയിക്കുന്നതിനായി ശ്രീ എ ജെ തോമസിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിയോഗാദർശ്യൻ ആദരണീയനായ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് സാറ്, അഭിമന്യ കനാനായ വലിയ മെത്രാപ്പോലിത്ത മോ സേവേരിയോസ് കുര്യാക്കോസ് തിരുമേനി, സി എസ് സി മധ്യകേരള മഹായിടവക അധ്യക്ഷനും കോളേജ് മാനേജറുമായ അഭിമന്യ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ബിഷപ്പ്, ബിഷപ്പിൻ്റെ പത്നി ഡോക്ടർ ജെസി കൊച്ചമ്മ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ഡോക്ടർ വാഗി സി ജോഷുവ സർ, കോളേജ് ബസ് സർ റവൻ ജഗിർ ജോർജ് അച്ഛൻ, ഡോക്ടർ മിനി ചാക്കോമി സർ, ഡോക്ടർ ജോജി ജോൺ സാർ, സാംകുട്ടി സാർ, ഹരി ഗൗരി നന്ദ, സ്നേഹമുള്ള അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, വന്യ വൈദിക ശ്രേഷ്ഠതയെ, പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സി എസ് ഐ മധ്യകേരള മഹായിടവകയുടെ 13-ാമത് ബിഷപ്പും കോളേജ് മാനേജറുമായി ചുമതലയേറ്റ നമ്മുടെ റൈറ്റ് റവറൻ ഡോക്ടർ സാബു കോശി ചെറിയാൻ ബിഷപ്പിന് 200-ലേറെയായി അറിവിൻ്റെ വെളിച്ചം പകർന്ന് തല ഉയർത്തി നിൽക്കുന്ന ഈ കലാലയ മുത്തശ്ശിയുടെ മടിത്തട്ടിൽ നൽകുന്ന ഈ സ്വീകരണ യോഗത്തിൽ അനധ്യാപക ജീവനക്കാരെ പ്രതിനിധീകരിച്ച് 2 ആശംസ അർപ്പിക്കുവാൻ ലഭിച്ച ഈ അവസരത്തിനായിട്ട് ആദ്യമേ നന്ദി അറിയിക്കട്ടെ. ദൈവ നിയോഗത്താൽ അഭിഷിക്തനായ അഭിമന്യ ബിഷപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ തൻ്റെ പട്ടത്ത ശുശ്രൂഷയുടെ ആരംഭം സാങ്കുട്ടി സാറ് പറഞ്ഞതുപോലെ ഒരു മിഷനറിയായിട്ട് ആന്ധ്രാപ്രദേശിലെ പറക്കാൽ മിഷനിൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പട്ടത്ത ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് സഭയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ദേവാലയങ്ങളിൽ സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്തിട്ടുള്ള അഭിമന്യ ബിഷപ്പ് ഡയോസിസൻ ട്രഷററായി പ്രവർത്തിച്ചപ്പോൾ സഭയുടെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ചെയ്ത ത്യാഗോജ്ജ്വലമായ പ്രവർത്തനങ്ങൾ വിസ്മരിക്കാനാകാത്തതാണ്. പ്രസ്തുത സമയത്താണ് നമ്മുടെ ഈ കോളേജിൽ 25 അനധ്യാപക ജീവനക്കാരെ പുതുതായി ജോലിയിൽ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിരുന്നത്. ആത്മീയ കാര്യങ്ങളോടൊപ്പം മനുഷ്യനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് പോലെയാണ്
പ്രിയ ബിഷപ്പ് കൃഷിയെയും പ്രകൃതിയെയും സ്നേഹിച്ചിരുന്നത്. കാർഷിക വൃത്തിയിൽ ബിഷപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും വളരെ കേട്ടിട്ടുള്ളതുമാണ്. ബിഷപ്പായിട്ട് സ്ഥാനമേറ്റ ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിദ്യാഭ്യാസ സാമൂഹിക കാർഷിക മേഖലകൾക്ക് പ്രാതിനിധ്യം നൽകിയ പ്രഖ്യാപനം ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. പ്രിയ ബിഷപ്പിൻ്റെ മിഷനറി ദർശനവും തനിക്ക് സ്വസ്ഥമായി ലഭിച്ചിരിക്കുന്ന കഴിവുകളും പ്രവർത്തന പരിചയവും മധ്യകേരള മഹായുടവയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കും ഈ സ്ഥാപനത്തിൻ്റെയും മഹായുടവയുടെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളുടെയും പുരോഗതിക്കും ഉപകാരപ്രദമാകട്ടെ എന്നും, നല്ല ഇടയൻ തൻ്റെ ആടുകളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് പോലെ സഭയുടെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിനും സഭയ്ക്കും സ്ഥാപനങ്ങൾക്കും നല്ല നേതൃത്വം കൊടുക്കുവാൻ ബിഷപ്പിന് കഴിയട്ടെ എന്നും, അതിന് സർവശക്തനായ ദൈവം അഭിവന്യ ബിഷപ്പിനും കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായി ചൊരിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് CMS കോളേജിലെ എല്ലാ അനധ്യാപക ജീവനക്കാരുടെയും നാമത്തിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. CMS കോളേജിലെ വിദ്യാർത്ഥി സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസ് ഹരി ഗൗരി നന്ദയെ ആശംസകൾ അറിയിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. A very warm good afternoon and a heartfelt welcome to one and all. Respected Right Reverend Dr. Malayil Sabu Koshi Cherian, Bishop of CSI Madhya Kerala Diocese, Professor Sabu Thomas, Honorable Vice Chancellor of MG University, Mor Severius Kuriakos, Archbishop of Knanaya Syrian Archdiocese, a respected principal, Vice Principal, Bursar of the college, and other distinguished guests, our dear teachers of CMS College and fellow audience. Today, in this special occasion, I find immense pleasure in introducing and welcoming our new manager, Right Reverend Dr. Malayil Sabu Koshi Cherian, to this event. Our respected priest, with a missionary's heart, had himself served as the vicar of St. Thomas CSI Church, Tholasheri. And as of now, he has been elected as the new bishop of Madhya Kerala Diocese of the Church of South India. Reverend Dr. Sabu K. Cherian, who was ordained as a deacon of the CSI in 1988 and a presbyter in 1989, is 59 years old and now is chosen to lead the Madhya Kerala Diocese as the bishop in the coming 8 years. He started his ministry as a missionary in the Andhra Pradesh Mission, currently Telangana Mission, where his wife, Dr. Mrs. Jessie Sara Koshi, joined him in the mission work as a missionary doctor. He is known for his ecumenical convictions. He was the member of Kerala Council of Churches, Founding President, Ecumenical Fellowship in Kerala Auxiliary, Vice President, Ecumenical Fellowship Kottayam, President, Union Christian Fellowship in Mavelikara, Vice President, Ecumenical Clergy Fellowship Tiruvalla, Member, Christian Medical College Governing Council Vellore, Member, Nilakkal Ecumenical Trust Nilakkal, and President, Ecumenical Fellowship in Mooledam. We are highly excited to welcome you to be with us and bless us. Your presence will ever remain fresh and green in our grateful hearts. It is praiseworthy to note here that within a few years as vicar, a lot of achievements were recorded, especially in the areas of organization, administration, unity, peace, justice, and pastoral apostolate. You love reaching out to those in the furthest end of the diocese. Hence, today we become beneficiaries of your thoughtfulness.
I would like to take this opportunity to congratulate you on behalf of student community and college union and thank God for your life of selfless service and tremendous sacrifice. Bishop, you are a special gift to our generation, a seasoned administrator, a humble and simple chief shepherd, source of inspiration and encouragement to many who have come your way. Once more, welcome Bishop and have a wonderful day. Thank you. ആശംസ പ്രസംഗകരോടുള്ള നന്ദി അറിയിക്കട്ടെ. മണ്ണിൽ എവിടെയും കുഴിക്കുക, നിങ്ങൾക്ക് ഒരു നിധി കിട്ടും. ഒരു കർഷകൻ്റെ മനസ്സ് ഉണ്ടാകണമെന്ന് മാത്രം. ജ്ഞാനഭൂമികളിൽ മൂന്നാമത്തേതായ തനുമാനസി പറയുന്നു, സനാതനമായതൊക്കെ വെന്തു വെണ്ണീറാകുന്നു. മനുഷ്യൻ തൃണാങ്കുരങ്ങളിൽ നിന്നും ഷഡ്പദങ്ങളിൽ നിന്നും അവൻ്റെ പഠനം ആരംഭിക്കുന്നു. പാരിസ്ഥിതികവും ആധ്യാത്മികവുമായ ജാഗ്രത സമസ്ഥിതമായി ഭവിക്കുന്നു. മന്വന്തരങ്ങളുടെ സ്വപ്നഭൂമികയെ മണ്ണിൻ്റെ വസന്തമാക്കുന്ന കർഷക മനസ്സ്, സി എം എസിൻ്റെ പച്ചപ്പിനെ, കലാലയ സംസ്കാരത്തെ, അക്കാദമിക നന്മയെ കാലാതിവർത്തിയാക്കാൻ കാലം കാത്തുവെച്ച ആത്മീയ മണ്ണിലെ ആചാര്യനിറവ്, ഇങ്ങനെ വിശേഷണങ്ങൾക്ക് അതീതനായി നിലകൊള്ളുന്നു സി എം എസ് കോളേജിൻ്റെ പുതിയ മാനേജർ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ. സി എം എസ് കോളേജ് ഹാസ് ഓൾവേസ് ബീൻ ബ്ലെസ്ഡ് വിത്ത് ദ ബെസ്റ്റ് ഓഫ് ഹെൻച്ച്മെൻ, ബി ഇറ്റ് ഇൻ ദ ഫോം ഓഫ് പ്രിൻസിപ്പൽസ് ഓർ മാനേജേഴ്സ്. ദ കോളേജ് ടേക്സ് പ്രൈഡ് ഇൻ ഇറ്റ്സ് ഇന്നൊവേഷൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ദാറ്റ് എക്സൽ ക്വാണ്ടിറ്റേറ്റീവ്ലി അബവ് ദ റെസ്റ്റ്. One such innovation of 2021 is the institution of the Bailey Medal. This award has been instituted in memory of Reverend Benjamin Bailey, the first principal of CMS College, who also holds several badges of writing, translating, and lexicography to his credit. I request our bishop, the brand new manager, Right Reverend Malayil Sabu Koshi Cherian, to speak to us, to read out the statement of awards, and to declare the names of the award recipients. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ്, ഖനനയ സഭയുടെ മെട്രോപൊളിറ്റൻ സേവേറിയസ് തിരുമേനി, ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ജോഷുവ സാർ, ബെർസാർ ജോർജ് ജേക്കബ് ജോർജ് അച്ഛൻ, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കലാലയങ്ങളുടെ മുത്തച്ഛയായ സി എം എസ് കോളേജ് നൽകിയ ആദരവിന് ഞങ്ങൾ കുടുംബമായി നിങ്ങളോട് നന്ദി അറിയിക്കട്ടെ. ദീർഘ പാരമ്പര്യമുള്ള, രണ്ട് നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ഈ കലാലയത്തിൻ്റെ മാനേജറാകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അഭിമാനമാണ്. സി എസ് ഐ മധ്യകേരള മഹായിടവകയുടെ 6 കോളേജുകളിൽ ഒന്നാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കലാലയമായ സി എം എസ് കോളേജ്. അതിൻ്റെ അടുത്ത ഒരു ലെവലിലേക്കുള്ള വളർച്ചയാണ് ഈ വരുന്ന 8 വർഷം കൊണ്ട് നേടിയെടുക്കണം എന്ന് താല്പര്യപ്പെടുന്നത്. ആ ഉത്തരവാദിത്വം പൂർണ്ണമായി കോളേജ് പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും അനധ്യാപകരെയും
ഇവിടെയുള്ള വിദ്യാർത്ഥികളെയും ഏൽപ്പിക്കുക. ഒരു ഓട്ടോണമസ് പദവിയിലെത്തി നിൽക്കുന്ന കോളേജ്, എൻ്റെ ആഗ്രഹം എൻ്റെ ടെന്യൂർ തീരുന്നതിന് മുൻപ് ഒരു യൂണിവേഴ്സിറ്റിയായി വളരണം എന്നുള്ളത് തന്നെ. അത് സാധ്യതമാകും. അതിന് പ്രാപ്തരായ നേതൃത്വമാണ് CMS കോളേജിനുള്ളത് എന്നെനിക്കറിയാം. ആ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചാൽ അത് സാധ്യതമാകും. അങ്ങനെയെങ്കിൽ ഈ മാനേജ്മെൻ്റ് കീഴിലുള്ള 6 കോളേജും ഈ ഒറ്റ യൂണിവേഴ്സിറ്റിയുടെ കീഴിലെത്തിച്ചേരുന്നതിന് സാധിക്കും. 8 വർഷമുണ്ട് അതിനുവേണ്ടി അധ്വാനിപ്പാൻ, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുവാൻ. അതിനുള്ള പരിശ്രമത്തിലാകട്ടെ നിങ്ങളുടെ മുൻപോട്ടുള്ള പ്രയാണം. ഈ സമയങ്ങളിൽ ഉണ്ടാകേണ്ടത് കൃത്യമായ ഇടവേളകളിലുള്ള അക്കാഡമിക് ഓഡിറ്റ് ഉണ്ടാകണം. കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായ സാമ്പത്തിക അച്ചടക്കമുണ്ടാകണം. ഇന്നില്ല എന്നല്ല, തീർച്ചയായിട്ടുമുണ്ട്. അതിൻ്റെ അടുത്ത ലെവലിലേക്ക് അത് ഉയരണം. അക്കാദമിക രംഗങ്ങളിൽ ഏറ്റവും മുൻപിട്ട് നിൽക്കുന്ന കോളേജ് എന്ന പദവിയിലേക്ക് സ്ഥാനത്തേക്ക് എത്തുവാൻ ഒന്നിച്ച് പ്രവർത്തിക്കണം. കോളേജിനുള്ളിൽ തന്നെ വളരെ പോസിറ്റീവായ ഒരു കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റി വളർത്തിയെടുക്കണം. ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ പോലും വളർച്ചയുടെ പടവുകൾ താണ്ടുന്നതിന് അത് മുഖാന്തരമാകും. ഈ കോളേജിൻ്റെ പൂർണ്ണമായ വളർച്ചയാണ് മാനേജർ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രതീക്ഷയും. കൂട്ടായ പ്രവർത്തനങ്ങൾ അതിനുണ്ടാകേണ്ടത് ആവശ്യമാണ്. യോശുവ സാറിൻ്റെ നേതൃത്വത്തിൽ അത് സാധ്യതമാകും എന്നത് സംശയമൊന്നുമില്ല. ഇന്നലെ രാത്രിയും വളരെയധികം സമയം ഞങ്ങൾ കോളേജിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെപ്പറ്റി ഒന്നിച്ച് ആലോചിക്കുകയുണ്ടായി. ഈ ക്യാമ്പസ് പ്രകൃതി സൗഹൃദ നില എന്ന നിലയില്ല മുൻപോട്ട് പോകുന്നത്, കൂടുതൽ പ്രകൃതി സൗഹൃദമായി ഹരിതപൂർവ്വമായി മുൻപോട്ട് പോകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. കോളേജ് നൽകിയ എല്ലാ ആദരവുകൾക്കും എല്ലാ നല്ല വാക്കുകൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറയട്ടെ. വൈസ് ചാൻസലറും ഞാനുമായി ഒറ്റ കാര്യത്തിലേ ഉള്ള സാമ്യം, മറ്റൊന്നിലും സാറിനോട് അടുത്തിയെല്ലുവാൻ സാധിക്കത്തില്ല. പേരിലുള്ള സാമ്യം, രണ്ടും സാബുമാരാണ്. വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന വന്ദ്യനായ വൈസ് ചാൻസലർ ഇന്ന് വന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരാദരവാണ്. സേവരിയോസ് തിരുമേനി എൻ്റെ കോൺസെക്രേഷൻ കഴിഞ്ഞുള്ള ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ സന്നിഹിതനായിരുന്നു. ഞങ്ങൾ പറയും വിവാഹിതനായിരുന്നുവെങ്കിൽ മധ്യകേരള മഹായിടവകയുടെ ബിഷപ്പാകേണ്ട ആൾ തന്നെയായിരുന്നുവെന്ന്. സേവരിയോസ് തിരുമേനി ഇല്ലാത്ത ഒരു പ്രോഗ്രാമും മധ്യകേരള മഹായിടവയിൽ ഉണ്ടാകാറില്ല. എല്ലാ പ്രോഗ്രാമിനും വിളിച്ചാൽ തീർച്ചയായിട്ടും വരുന്ന ഞങ്ങളുടെ ഉത്തമ സ്നേഹിതൻ. ഞാനൊരു പട്ടക്കാരനായിരുന്ന സമയങ്ങളിൽ വളരെ കരുതലോടെ സ്നേഹിച്ച ഒരു വ്യക്തിത്വം. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ 1 ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്തത് ഞാനൊന്ന് അത് റീഡ് ഔട്ട് ചെയ്യുവാനാണ് താല്പര്യപ്പെടുന്നത്. ബെയ്ലി കണ്ടിന്യൂയല്ലേ, ബെയ്ലി മെഡലിനെ പറ്റിയുള്ള അനൗൺസ്മെൻസാണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് റവറൻറ്റ് ബെഞ്ചമിൻ ബെയ്ലി. റവറൻറ്റ് ബെഞ്ചമിൻ ബെയ്ലി, വൺ ഓഫ് ദ പയനിയേഴ്സ് ഓഫ് ദ മോഡേൺ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഹി ബീയിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഓഫ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കോളേജസ് ഓഫ് ഇന്ത്യ, ദ CMS കോളേജ്, പ്ലേയ്ഡ് എ പിവറ്റൽ റോൾ ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ യൂണിവേഴ്സിറ്റി സിസ്റ്റം ഇൻ ഇന്ത്യ. It was he who introduced the modern curriculum of the higher education. He was the man behind the scripture of the vernacular language Malayalam. He was the first lexicographer in the language. Besides this, he was a well-versed author and a translator too.
He was also progenitor of the printing and book publishing in Malayalam. He was a man of many firsts, the man behind in the introduction of English education in Kerala too. We, the CMS College, would like to introduce the Bailey Medal. The management of the CMS College has decided to introduce the Bailey Medal, an award named after the first principal of the college, Reverend Benjamin Bailey, to recognize the contribution of the students, alumni, teachers, and non-teaching members of their achievements at national or international level. This award intends to motivate the CMS community to be meticulous in their effort in achieving greater heights, be it academic, research, professional achievements, or philanthropic activities. The Bailey Award would include a medal and a citation regarding their achievements. The awardees will be inducted into the Hall of Fame in the Reverend Benjamin Bailey Museum in CMS College, Kottayam. Shall I read out names? I am delighted to announce the luminaries of the Bailey Award, Bailey Medal 2021. The awardees of the Bailey Medal this year are 1. Professor Dr. Sabu Thomas, alumnus of the pre-degree batch of the CMS College, Kottayam, currently the Vice Chancellor of the Mahatma Gandhi University, is among the two percent of the most cited research scientists in the world. This list was released by the Stanford University in November 2020. 2. Dr. Mohan Thomas, alumnus of the pre-degree batch of the CMS College, Kottayam, who is an otolaryngologist and head and neck surgeon and philanthropist based in Doha, has been conferred the Pravasi Bharatiya Samman Award, the highest honor conferred on overseas Indians by the President of India for his noble service in medicine in January 2021. 3. Dr. Laila A. Pothan, a research guide at the Department of Chemistry, CMS College, Kottayam, is also among the top 2% of the most cited research scientists in the world, issued by the Stanford University. 4. Mrs. Reema Padar, alumna of the Department of Physics, CMS College, Kottayam, is currently the Executive Vice President, Chief Product and Technology Officer, Teradata Information Technology and Services, was inducted in the Hall of Fame list of top 100 Asian American by the Thebodic in October 2020. These are the names of the Bailey Medal awardees. Thank you all. This proud and happy moment needs to evolve, fill the air, and spread its wings over the public, us, and all those who take pride in being a part of CMS College. The College IQAC Director, Dr. Georgie John Panikkar, will now raise the curtains on the Benjamin Medal story.
He will speak about its patron, Reverend Benjamin Bailey, and will acquaint us with the institution of the Bailey Medal and details of its recipients. The President of this meeting, Honorable Vice Chancellor of Mahatma Gandhi University, Professor Dr. Sabu Thomas, Mor Severius Kuriakos Thirumeni, Bishop of the CSE Madhya Kerala Diocese and the Manager of CMS College, Right Reverend Dr. Malayil Sabu Koshi Charyan and Jesse Kochamma, other dignitaries on the dais, dear colleagues, at the outset, let me extend my warm wishes and prayers to Bishop Right Reverend Dr. Malayil Sabu Koshi Charyan, the manager of CMS College, Kottayam. Bailey Medal has been instituted. It is an award named after the first principal of the college, Reverend Benjamin Bailey, to recognize the contributions of the students, alumni, teachers, or non-teaching faculty members for their outstanding achievements, both at the national and international level. This award would include a medal and a citation regarding their achievements. This is intended to motivate the CMS community to be meticulous in their effort in achieving greater heights, be it academics, research, professional achievements, or philanthropic activities. I'm glad to introduce the four luminaries who have been selected for this year's Bailey Medal. I'm delighted to introduce Professor Dr. Sabu Thomas, who actually doesn't need an introduction. Leadership is the capacity to translate vision into reality. A true leader, an alumnus of CMS College, Kottayam, currently the Vice Chancellor of Mahatma Gandhi University, sir has been the Professor of Polymer Science and Engineering, School of Chemical Sciences. He is one among the Stanford University's latest list of the top 2% of the most cited research scientists in the world. He has, to his credit, many research awards, honorary degrees from top universities of the world. He has guided more than 75 PhDs and 9 postdoctoral theses. Sir has completed around 28 national projects and 7 international projects, and many others are in the pipeline. He has also published several scientific articles in many leading journals, collaborations with leading research institutes, both at the national and international level, were part and parcel of his career. He holds 7 patents to his credit and has contributed many chapters to scientific volumes. Congratulations, Professor Dr. Sabu Thomas. Dr. Mohan Thomas. As a doctor, community leader, entrepreneur, educationist, and philanthropist, he pledges to continue working for the welfare of the community as well as to serve the people in all possible ways. An alumnus of CMS College, Kottayam, serving as an otolaryngologist and head and neck surgeon and philanthropist, is based in Doha. Sir has been conferred with the Pravasi Bharatiya Samman Award from Qatar for his noble services in medicine on 9th January 2021. He is the chairman of a charitable foundation called Serve People Foundation, which supports families in need in the areas of health and education. Sir led a COVID-19 community group under the Embassy of India for medical assistance and counseling. He was also awarded
the knighthood of Saint Gregory the Great by the Pope Benedict in July 2010. Congratulations, Dr. Mohan Thomas. Dr. Lali A. Pothan, bloom with grace wherever you are planted, is the piece of advice to her scholars and the statement of her life. A research guide at CMS College Kottayam, former head of the Department of Chemistry at Bishop College Mavilikara, she is one among the Stanford University's latest list of the top 2% of the most cited research scientists in the world. She is a member of the Royal College of Chemistry, UK, and an academic visitor to the Imperial College, London. She has undertaken collaborative research with groups in Germany, South Africa, Hong Kong, Malaysia, and China. And she has traveled extensively in connection with her research activity. She holds to her credit 2 product patents and has contributed more than 30 chapters to scientific volumes. She has also edited 5 books in her area of research and has numerous publications in peer-reviewed international scientific journals. Congratulations, Dr. Lali A. Pothan. Mrs. Reema Podar, a believer in public service, giving back and assisting others, describes her life. An alumna of CMS College Kottayam, she is the Executive Vice President, Chief Product and Technology Officer, Teradata Information Technology and Services. She was inducted into the Hall of Fame list of top 100 Asian American by the Board IQ in October 2020. She is also the Corporate Executive Council Board Director, University of California, San Diego, Jacobs School of Engineering, and also the board member of Optimize AI. In 2019, she was listed among the top 50 most powerful women in technology by the National Diversity Council. And in November 2020, she was again in the top 50 California Diverse Leaders Award by the California Diversity Council. Congratulations, Ms. Reema Podar. Thank you very much for this opportunity. Nanni sir. Mithathum maunavum punjiriyum samanyipichu Bishopinoppam manninayum manushyaneyum snehikkunna asharanare ennum നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ബിഷപ്പ് കൊച്ചമ്മ ഡോക്ടർ ജസീസാറ വർഗീസിനെ CMS കുടുംബത്തിന് ഒരു സ്നേഹസന്ദേശം നൽകുന്നതിനായിട്ട് ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ CMS കോളേജിൻ ഇപ്പോൾ ആദ്യമായി പ്രൊഫസർ സാബു തോമസ്, വൈസ് ചാൻസലർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, മാർ സേവേറിയോസ് തിരുമേനി, അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ഡോക്ടർ വർഗീസ് സി ജോഷ സാർ, വേദിയിൽ ഉപദേഷ്ടാവായിരിക്കുന്ന എല്ലാവരെയും വേദിയിലും സദസ്സിലും ഉള്ള എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഞാനിങ്ങനെ ഇതിനകത്ത് നോക്കിയപ്പം പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ ഇവിടെ നിൽക്കണമെന്ന് പ്രതീക്ഷിച്ചില്ല. എങ്കിലും നിങ്ങളിൽ നിന്ന് ലഭിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി കൊച്ചമ്മ. ഈ ചടങ്ങിന് നന്ദി അറിയിക്കുന്നതിനായി കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ചാക്കോയെ ക്ഷണിക്കുന്നു. ഡിസ്റ്റിംഗ്വിഷ്ഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദ ഡേയ്സ്,
respected retired teachers and alumni of CMS College, dear colleagues, students, friends, and well-wishers of the college. I consider myself fortunate for having got this opportunity of functioning as a general convener of welcoming Right Reverend Dr. Malayil Sabu Koshi Cherian, our manager, and the 13th bishop of the CSI Madhya Kerala Diocese. I'm inspired to say thank you to all those who have touched us with their magnanimity, thoughtfulness, kindness, generosity, words of encouragement, and looks of reassurances. Dr. Sabu Thomas, Vice Chancellor, Mahatma Gandhi University, agreed to preside over this program amidst strict protocols of the COVID season. A scientist with groundbreaking inventions to his credit, busy as a bee, yet he is with us. We appreciate his commitment to be with us and share our happiness today. On behalf of the CMS College family, I express our gratitude to you, sir. Sabu sir, thank you. Right Reverend Dr. Malayil Sabu Koshi Cherian, a missionary known for his ecumenical convictions, love of environment, and commitment towards the farming community, is with us today to share his vision about the college and be our guiding spirit. Thank you, Tirumeni, for all your love. I thank Jessie Kochama for her presence and thank God for all her services. May God give her the health to serve us even more. Thank you. On behalf of the CMS College family, I thank His Grace Mor Severios Kuriakos, our alumnus, and the Metropolitan of the Kananaya Church for blessing this occasion with His presence, words of wisdom, prayers. Thank you, Tirumeni. I place on record my special thanks to Dr. Varghese Joshua, our principal, the energy and drive behind every program of the college. Our bursar, Reverend Jacob George, Dr. Sam Kuti George, Mr. A.J. Thomas, and Hari Gauri Nanda for their words of felicitation. I thank Dr. Joji John Panikkar, IQAC Director, for introducing the recipients of this year's Bailey Medal. A big thanks to Dr. Vimal George Kurian, Mr. A.J. Thomas, Professor Sini Rachel Matthew, Dr. Vipin Ipe Thomas, Ms. Minnie Mary Nainan, and Mr. Shava Sharif, the conveners of the various committees, and all the members of the committees for working tirelessly to make this program a success. Thank you all. Thanks to Midun for the technical support, Professor Sini and Mini Mariam Zakaria for the beautiful comparing, and members of the press for being with us. A special thanks to Dr. Mohan Thomas, Dr. Lali Potan, and Dr. Reema Podar for their virtual presence. Thank you all once again. Nanni Miss. Samabana Prarthanakai Abhivandya Mor Severius Kuriakos Tirumeni ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് പുതിയതായിട്ട് സി എസ് ഐ മധ്യ കേരള മഹായിടവകയെ നയിക്കുവാൻ തക്കവണ്ണം ഒരു ഇടയനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചതിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ബിഷപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ കൂടെ
മധ്യകേരള മഹാ ഇടവക മാത്രമല്ല, പൊതുസമൂഹം നാനാജാതി മതസ്ഥരായി മുഴുവൻ ജനങ്ങളെ മനുഷ്യർ എല്ലാവരും ദൈവസൃഷ്ടി ആയതുകൊണ്ട് അനുഗ്രഹീതരാകുവാൻ പ്രത്യേക പ്രകൃതിയെ തൻ്റെ ഇടനെഞ്ചോടിന്നും ചേർത്ത് വെക്കുന്ന ബിഷപ്പ്, അങ്ങനെ ഈ പ്രകൃതി കൂടുതലായിട്ട് പച്ചപ്പുള്ളതായിത്തീരുവാൻ, തരിശായി ഒരിഞ്ച് ഭൂമിയെങ്കിലും കിടന്നാൽ അത് പാപമാണെന്ന് പ്രഘോഷിക്കുന്ന ഒരു ബിഷപ്പിനെ കർത്താവെ ഈ പൊതുസമൂഹത്തിനായിട്ട് നീ നൽകിയതിനെ ഓർത്തൊരിക്കൽ കൂടെ മഹത്വപ്പെടുത്തുന്നു. ബിഷപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ കൂടി എല്ലാം അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് ഞങ്ങൾക്കെല്ലാവർക്കും കൂടി വന്ന് കർത്താവെ തിരുസന്നതയിൽ ഒന്നിച്ച് നിന്നെ സ്തുതിപ്പാനും ആ വലിയ കമ്മ്യൂണിയൻ ഫെലോഷിപ്പ് ആചരിക്കുന്നതിനും ഇടയായി ഇതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നീ ചൊരിയുമാറാകണമേ. ദൈവത്തിൻ്റെ ബലമുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കാവലും നാം ഏവരുടെ മേലും ഈ കോളേജിൻ്റെ മേലും എൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും നിരന്തരം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Thank you, Bishop Right Reverend Malil Sabu Koshi Cherian, for the final benediction. Let us take a moment to speak about the welcome gift presented to our bishop. The sapling is called Neermadalam, Crateva Magna, or the garlic pear tree. Neermadalam is sometimes called a temple plant. It is medicinal in that it is the panacea for a lot of ills. It is musical in that it is used to make musical instruments like the chenda. And literary in that it almost takes up a major role in Madhavikutty's memoirs of childhood titled Neermadalam Poothakal. After the benediction, I request our bishop in all humility to kindly plant the tree. The people gathering to watch the planting ceremony must kindly obey the COVID protocol. May we proceed outside the great hall for the planting ceremony. Yeah.